രാത്രി ഉറങ്ങാൻ നന്നായി ഫാൻ കറങ്ങിയാലും മനസമാധാനമില്ലാതെ, വീട്ടുകാരൊന്നിച്ച് മകളുടെ വിവാഹം എന്നു നടക്കും എന്ന് വേദനയോടുകൂടെ ആലോചിക്കുന്ന ഒരു ദിനം അവൾക്കൊരു നല്ല വരൻ വന്ന് വിവാഹം നടന്ന് അവർ സന്തോഷകരമായി ജീവിക്കുന്നത് മരണം വരെയാണ് ആ മാതാപിതാക്കൾ കാണുന്നത്. ഒരുപക്ഷെ പ്രായപൂർത്തിയായി മകൾക്കൊരു നല്ല വിവാഹം വരുമോ എന്ന് വേദനിച്ച, പ്രയാസപ്പെട്ട, ദുഃഖമനുഭവിച്ച ആ കുറഞ്ഞ നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഒരു നിത്യസന്തോഷം വിവാഹത്തിലൂടെ കടന്നു വരുന്നത്. ചെറിയ പ്രതിസന്ധികളും ചെറിയ വേദനകളുമാണ് കുടുംബജീവിതത്തിന്റെ സന്തോഷം. ഒരു പ്രസവമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുള്ളതും ഏറ്റവും വേദന നിറഞ്ഞതുമായ അനുഭവം. എന്നാൽ പ്രസവത്തോടെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ മരണം വരെ കൺകുളിർമ നൽകുന്ന മക്കളാണ്. അപ്പോൾ വേദനകൾക്ക് മാത്രമേ സന്തോഷങ്ങളെയും കയ്പുകൾക്ക് മാത്രമേ മധുരത്തെ തരാൻ സാധിക്കുകയുള്ളൂ എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും കുടുംബജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഭാര്യയും ഭർത്താവും ഒന്ന് പിണങ്ങിക്കോട്ടെ, പക്ഷെ ആ പിണക്കം പിന്നെ നല്ല ഒരു സന്തോഷത്തിനും ഒരു ഇഷ്ടത്തിനും ഒരു കാരണമായി തീരും എന്നതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷേ കുടുംബജീവിതത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവർക്കൊക്കെയുള്ള വലിയ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ആദ്യം ദൂരീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് അത് ഭാര്യയുടെ സ്വഭാവ തകരാറുകളെ കൊണ്ടാണ്, ഭർത്താവിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവളുടെ ഉമ്മന്റെ സ്വഭാവം കിട്ടിയതാണ്, വാപ്പന്റെ സ്വഭാവം കിട്ടിയതാണ്, അത് അയാളെ വീട്ടിലെ എല്ലാ ആളുകളും ജ്യേഷ്ഠാനുജന്മാരും മൊത്തം ആളുകൾ അങ്ങനെയാണ്, അത് ഈ നാടൻ അങ്ങനെയാണ് എന്നൊക്കെ ആളുകൾ പറയും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ. പക്ഷെ സത്യത്തിൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവപരമായ തകരാറുകളോ പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ അല്ല, അതൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ കടന്നു വരാൻ പറ്റും. ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കുടുംബജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മാനസിക കാഴ്ചപ്പാടാണ്. മാനസിക കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എന്റെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ദമ്പതികൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ മകളുടെ വിവാഹമാവട്ടെ, നമ്മുടെ സ്വന്തം ദാമ്പത്യമാവട്ടെ, ഏതൊന്നിലും ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, മരുമകന്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പറയാറുണ്ട്, വിവാഹം സത്യത്തിൽ എന്താ വെച്ചാൽ അന്ന് വാപ്പ ശരിക്കും നണ്ട് അന്വേഷിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്, അതൊന്ന് അന്വേഷിച്ച് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഗതിയും ഈ ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരുമായിരുന്നില്ല. ഇത് എപ്പോഴാ പറയണ കാര്യങ്ങള്? കല്യാണം കഴിഞ്ഞ് 20-30 കൊല്ലം കഴിഞ്ഞ് മക്കളും കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയാലും ഇതന്നെയാണ് പറയുക. അതൊന്ന് വാപ്പൊന്ന് ശരിക്കും അന്വേഷിച്ചില്ല, ആലോചിച്ചില്ല, ശരിക്കൊന്ന് ചിന്തിച്ചിട്ട് ചെയ്തില്ല, എന്തപ്പോ ചെയ്യണോ എന്താ പറയാ. സഹോദരങ്ങളെ, ഒന്നാമത് തിരുത്തേണ്ട ഒരു ധാരണ അതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇയാളല്ലാത്ത വേറൊരാളാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു, ഇവളല്ലാത്ത വേറൊരുത്തിയാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആ ചിന്തയ്ക്ക് വിരാമമിടാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ദാമ്പത്യത്തെ നന്നാക്കാൻ പറ്റില്ല. സത്യം നിങ്ങൾ പറയൂ, ജീവിതത്തിൽ ഇന്ന് ഒരു വിവാഹം, ഇന്നൊരു ഞായറാഴ്ച ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്തു വരികയാണ്, ഒരു വിവാഹം ഇവിടെ നടക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ് ആ കല്യാണം അള്ളാഹു രേഖപ്പെടുത്തിയ അവന്റെ റെക്കോർഡിലുള്ളതാണ് എന്നാണ്. അള്ളാഹു തീരുമാനിച്ചതാണ്, ഇവിടെ വേറെ പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ മകൾക്ക് വരേണ്ട വരൻ അയാളാണെന്നതിന്റെ പിന്നിൽ അള്ളാഹുക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം 30 ജീവിച്ചിട്ടും അംഗീകരിക്കാത്തവർ, 30 ദാമ്പത്യമായി ജീവിച്ചിട്ടും ഇയാളാണ് എനിക്ക് വിധിക്കപ്പെട്ട ഭർത്താവ് എന്ന് മനസ്സ് അംഗീകരിച്ചില്ലെങ്കിൽ അവരെങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തു കാര്യങ്ങളും, ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തങ്ങളിലാവട്ടെ, എന്ത് സംഭവങ്ങൾ നടന്നാലും, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി വെച്ചപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് 26-ാമത്തെ വയസ്സിൽ നടക്കുന്ന വിവാഹത്തിൽ
അവന്റെ പെൺകുട്ടി വധുവായിരിക്കും ആരായിരിക്കുമെന്ന് അള്ളാഹ് എഴുതാൻ പറ്റുമെന്നാണ്. അള്ളാഹുവിന് അത് ബുദ്ധിമുട്ടില്ല, അത് പ്രയാസമില്ല, അത് എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ട് ദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ കൂടെ ആരാണോ ഭർത്താവായിട്ടുള്ളത് അയാളാണ് നിങ്ങൾക്കു നിശ്ചയിക്കപ്പെട്ട ഭർത്താവ്. അയാളിലൂടെ ആനന്ദകരമായ ഒരു ദാമ്പത്യം സാധ്യമാക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നതേ ചിന്തിക്കാവൂ. ഇയാൾ അല്ലാത്ത വേറൊരാളാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം, എന്തു കാര്യം? ആ ചിന്തയുടെ അവസ്ഥ അത് ഒരു ദിവസം രണ്ടു ദിവസം ഒന്നല്ല, പത്തും ഇരുപതും മുപ്പതും കൊല്ലമായിട്ട് അതെന്തെങ്കിലും ആലോചിച്ചിരിക്കാം. കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികള് എന്തെങ്കിലും ഒന്ന് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ഒരു പരാതി പറയുമ്പോഴേക്കും വാപ്പിമ്മി എന്താ ചിന്തിക്കാരും, അത് അന്ന് നമ്മൾ വേണ്ടത്ര അവര് ചർച്ച ചെയ്യുന്ന അതാണ്, അതത് വേണ്ടത്ര നമ്മൾ അത് ചിന്തിച്ചില്ല, അത് നമ്മളെ അടുത്ത് പറ്റിയ ഒരു തെറ്റാണ്. സുഹൃത്തുക്കളെ എന്താണ് ഈ പറയണത്? ഇത് നടക്കണമെന്നൊരു തീരുമാനം ഈ പ്രപഞ്ചനാഥൻ എഴുതി വെച്ചത് നടപ്പിലായി എന്ന് മാത്രം അംഗീകരിക്കാൻ മനസ്സുണ്ടാവണം എന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് അറിയോ നിങ്ങള്, നമുക്കിങ്ങനെ ആൾക്കാർ കാറ് പോകുമ്പോഴും സുഖമായിട്ട് ഇങ്ങനെ വീട്ടുമുറ്റത്തും സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഈ ലോകത്തുള്ള എല്ലാരെ കല്യാണം വിജയിച്ചിട്ടുണ്ട്, എന്റേത് മാത്രം ഇങ്ങനെ ഉള്ളൂ എന്നാണ്. അതിപ്പോ എല്ലാവരും വിചാരിക്കണം, വേറെ എല്ലാവരിലൊക്കെ റെഡിയാണ്, എന്റേത് മാത്രം ഇങ്ങനെ ഉള്ളൂ എന്നാണ് വിചാരിക്കണം. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യവും ഇവിടെ പൂർണ്ണമായി നടക്കൂല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഒന്നിലും നിങ്ങൾക്ക് എത്ര ഡ്രസ്സുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിന്റെ ബെഡ്റൂമിൽ 10 ഡ്രസ്സുണ്ടോ നിങ്ങൾക്ക്, 10 ചുരിദാറുകൾ, 10 പർദകളുണ്ടോ എങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നുണ്ടാവും. 10 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നുണ്ടാവും. എന്നാൽ നമ്മൾ 10 ടെക്സ്റ്റൈൽസിൽ കയറി അന്വേഷിച്ച് തെരഞ്ഞ് നോക്കിയെടുത്തതാണ്. പക്ഷെ എന്താ നിങ്ങൾ, ഓരോ സമയം വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മാറും, ഇഷ്ടപ്പെട്ടത് ഒന്നേ ഉണ്ടാവൂ. ആ എന്താ അങ്ങനെ വരാൻ കാരണം, ഈ ലോകത്ത് ഒന്നിലും മനുഷ്യന് പൂർണ്ണ സംതൃപ്തി അനുഭവിക്കാനാവില്ല. എന്തിന്? നിങ്ങൾ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തകരാറ് മനസ്സിക്ക് തോന്നും. അപ്പൊ എന്താ അറിയൂ, ഇവിടെ എല്ലാ ജീവിതത്തിലും അപൂർണത ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു ഭാര്യയെ പൂർണ്ണമായും ഇവിടെ കിട്ടുക അസാധ്യമാണ്, ഞാൻ വിചാരിക്കുന്ന ഒരു ഭർത്താവിനെ പൂർണ്ണമായി കിട്ടുക അസാധ്യമാണ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതാ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ സ്ഥലത്ത്, കിട്ടിയ ഭർത്താവിൽ, കിട്ടിയ ഭാര്യയിൽ, കിട്ടിയ ഭക്ഷണത്തിൽ, കിട്ടിയ സൗന്ദര്യത്തിൽ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഭർത്താവിനെ എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, മോൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ BSc ഫിസിക്സിന് പഠിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഏതു ഡിഗ്രിക്ക് ചേരണമെന്നാണ് ആഗ്രഹിച്ചത്? അവൾ പറഞ്ഞു, മൈക്രോബയോളജിക്ക് ചേരണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മൈക്രോബയോളജിക്ക് ചേരണമെന്ന് ആഗ്രഹിച്ച മോൾ എന്തിനാണ് ഇങ്ങനെ ഈ BSc ചേരാൻ കാരണം? അപ്പൊ അവൾ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, എന്റെ കൂടെ പഠിക്കുന്ന പല കുട്ടികൾക്കും ആ കോഴ്സ് കിട്ടി, എനിക്ക് മറ്റേ കോഴ്സ് കിട്ടിയെങ്കിലും അവരെ കൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ കോഴ്സിന് ചേർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് മോളെ അഡ്ജസ്റ്റ്മെന്റ്, ഇഷ്ടപ്പെട്ട കോഴ്സ് ഒഴിവാക്കി നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിൽ നിനക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് നിന്നെ വിവാഹം കഴിച്ച നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഭർത്താവിനെ ഒരു പക്ഷേ മനസ്സുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ നീ പറയൂ, നീ ഇഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ ആ മുഖം എങ്ങനെയാണ്, ആ രൂപം എങ്ങനെയാണ്? അവളുടെ മനസ്സിൽ ഒരു വിചാരവുമില്ല, വെറുതെ ഒരു ചിന്ത എന്ന് മാത്രം. അപ്പൊ അസംതൃപ്തി എന്നുള്ളത് ഈ ലോകത്തിലെ പ്രത്യേകത. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യയ്ക്ക് ഉണ്ടാവും, ഭർത്താവിന് ഉണ്ടാവും. അത് സഹോദരിമാരെ സഹോദരങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കണം. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരിക്കൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്. അവിടെ നമുക്ക് ദാമ്പത്യമുണ്ട്, അവിടെ നമുക്ക് ജീവിതമുണ്ട്, അവിടെ നമുക്ക് മക്കളുണ്ട്. എത്രമാത്രം നിറങ്ങളും നമ്മുടെ പദവിയിലേക്ക് എത്താത്ത മക്കളെ സ്വർഗത്തിൽ നമ്മൾ എത്തിയോടത്തേക്ക് എത്തിച്ചു തരാമെന്ന് അള്ളാഹു പറയുന്നത് മക്കളോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനത്തെ ഒരു സ്വർഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. സ്വർഗത്തിലെ ആളുകൾ ഇങ്ങനെ അധിവസിക്കുന്ന സമയത്തും നല്ല സ്വർണത്തിന്റെ തളികളെ കൊണ്ടും കോപ്പകളെ കൊണ്ടും ആളുകൾ ഇങ്ങനെ പരിചാരകന്മാർ ഇങ്ങനെ വരും. അവിടെ നിങ്ങൾ മനസ്സ് മോഹിക്കുന്നത് എന്തും കിട്ടും, നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടുന്ന എന്ത് വസ്തുക്കളും നിങ്ങൾക്ക് അവിടെ ആസ്വാദനത്തിന് വേണ്ടി കിട്ടും. അതിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും. അപ്പൊ സമ്പൂർണമായ പൂർണ്ണ സുഖവും സൗഖ്യവും കിട്ടുന്ന ഒരു ദാമ്പത്യം
നാളെ സ്വർഗത്തിൽ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ജീവിതം സംതൃപ്തകരമായിരിക്കും. മനസ്സിൽ, ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന ഭാര്യ അവിടെ ഉണ്ടാകും, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഭർത്താവ് അവിടെ ഉണ്ടാകും, അത് യാതൊരു സംശയമല്ല. ആ പൂർണതയിലെ ഇനി നമുക്ക് നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും പരലോകത്ത് തിരിച്ചു കിട്ടുകയുള്ളൂ. നന്മകളെ കൊണ്ട് ആരുടെ തുലാസ് കനം തൂങ്ങിയോ അവന് സംതൃപ്തകരമായ ഒരു ജീവിതം. സ്വർഗത്തിനെ അള്ളാഹു വിളിച്ച പേരാണ് സംതൃപ്തകരമായ ഒരു ജീവിതം. സംശയിക്കേണ്ട കാര്യം, നമുക്കെന്ത് സംശയമുണ്ടോ സഹോദരങ്ങളെ? ഞാൻ എപ്പോഴും പറയും, ഇപ്പോ അള്ളാഹു ഉണ്ടോ, ദൈവമുണ്ടോ, പരലോകമുണ്ടോ എന്നൊക്കെ ഫേസ്ബുക്കിലും മറ്റും നിരീശ്വരവാദികളായ ആളുകൾ ചർച്ച ചെയ്യുകയും അവരോടൊപ്പം ചേർന്ന് പല ആളുകളും ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാറ് നടാൻ വേണ്ടി പാടം വയൽ ശരിക്ക് ഉഴുത് റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ശക്തിയോടുകൂടെ ആ നെൽമണികൾ ഞാറ് പാകുന്നതിന് വേണ്ടി വളരെ ശക്തിയായി എറിയുമ്പോൾ ആ ചേറിൽ അത് പൂണ്ടു കിടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നു നോക്കുമ്പോൾ മുള കാണുന്നില്ലെങ്കിലും അത് മുഴുവനും വിണ്ടു കീറി കിടക്കുന്നുണ്ടായിരിക്കും. ഓരോ നെന്മണിക്കും മുകളിലുള്ള ഭാഗവും വിണ്ടു കീറി കിടക്കുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുള പുറത്തേക്ക് വരും. അള്ളാഹുവിന്റെ ഒരു പേരെന്താരെങ്കിൽ ഫാലിക്കുൽ ഹബ്ബി വന്നവ, അള്ളാഹു വിത്തുകളെയും ധാന്യങ്ങളെയും പിളർത്തുന്നവനാണ്. ശക്തിയുള്ള തോടുകളെ അല്ല പിളർത്തി കൊടുക്കണം, എന്നാലേ മുളക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ആ മുളയല്ല പിളർത്തുന്നത്, വയലിൽ വിണ്ടു കീറി കിടക്കുന്ന വിള്ളലുകൾക്ക് കാരണക്കാരൻ അള്ളാഹുവാണ്. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അള്ളാഹുവാണ്. അപ്പൊ ആ വിത്തുകളെ പുളപ്പിക്കുന്ന അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് വകദാലിക്കൽ ഖുറൂജ് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവനോടുകൂടെയും ആത്മാവോടുകൂടെയും നമ്മൾ തിരിച്ചു വരും. അവിടെ നമ്മൾ നമ്മുടെ ഭർത്താവിനോടും മക്കളോടും കുടുംബങ്ങളോടും ഒപ്പെ സ്വർഗത്തിന്റെ കവാടം കടന്നു പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. തീർന്നു തീർന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ സംതൃപ്തി അടയാൻ പറ്റില്ല. ഞാനൊരു സഹോദരിയെ ഓർക്കുന്നു, പലപ്പോഴും ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പേടിയാണ്. എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് വേറെ വിവാഹം കഴിക്കുക. ഒരു വിവാഹമാണ് നല്ലത്, ജീവിതത്തിന് ഏറ്റവും നല്ല അസ്ലം. പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഒരു ജീവിതം നല്ലത്. ആവശ്യമുള്ളവനോ ചെയ്യുന്നതിന് വിരോധമില്ല. എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ, അവൾക്ക് പ്രസവം മാത്രമേ സാധ്യമുള്ളൂ, ആ കുട്ടിനെ നോക്കാനും കൂടി കഴിയില്ല. അപ്പൊ അവസാനം അവള് ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ജീവിതകാലം മുഴുവനും ഞാനുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കൂല. കാരണം ഞാൻ പ്രസവിച്ച കുട്ടിനെ തന്നെ എനിക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക? നിങ്ങൾക്കൊരു ഭക്ഷണമോ വെള്ളമോ ഒന്നും എന്റെ കൈ കൊണ്ട് തരാൻ പറ്റില്ല. അങ്ങനത്തെ രോഗിയാണ് അവൾ. അവര് പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ, നിങ്ങളൊരു വിവാഹം കഴിക്കണം. എന്നിട്ട് ആ വിവാഹം കഴിക്കുന്ന ആ സ്ത്രീ നമ്മുടെ കുട്ടികളെ പരിചരിക്കണം, എന്നെ പരിചരിക്കണം, നിങ്ങളെ പരിചരിക്കണം, നിങ്ങൾ എന്റെ അതേ സ്ഥാനം അവൾക്ക് നൽകി അവളെ കൂടെ താമസിപ്പിക്കണം. ജീവിത സാഹചര്യങ്ങളെ കൊണ്ടാവാം ആ മനസ്സ് അയാൾ പ്രായോഗികമാക്കി. ഇന്നും എനിക്കറിയാൻ ഒരു 10 or 20 കൊല്ലമായിട്ടും അവർ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അവിടെ എന്താണ് സുഹൃത്തുക്കളെ, രോഗം ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ രോഗത്തെ ഉൾക്കൊള്ളുകയല്ലാതെ ഞാൻ രോഗിയാണെങ്കിലും രോഗിയല്ലാത്തവളെ പോലെ ജീവിക്കണം എന്ന് മോഹിച്ചിട്ട് ഇവിടെ നടക്കുമോ? അവിടെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഏതൊരാൾക്കും ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാളെ സംതൃപ്തകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുമെന്ന് വിശ്വസിക്കാം. ഒന്നാമത്തെ പ്രസവത്തിൽ തന്നെ മാനസിക രോഗിയായി തീർന്ന ഭാര്യയെ മറ്റൊരു വിവാഹം കഴിക്കാതെ പരിചരിച്ച മറ്റൊരു ഭർത്താവുണ്ട്. 40 കൊല്ലം അയാൾ മരിക്കുന്നത് വരെ വേറൊരു വിവാഹം അയാൾ കഴിച്ചില്ല. ഭാര്യയെയും കുട്ടികളെയും അയാൾ പൊന്നുപോലെ നോക്കി. അയാൾ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഇവിടെ എനിക്ക് എല്ലാം നിഷേധിക്കപ്പെട്ടാലും ഇവള് മൊത്തൊരു ജീവിതം എനിക്ക് പുതിയൊരു ലോകത്ത് സാധ്യമാകും എന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സഹോദരിമാരെ തീരുമാനിക്കരുത്. ഭർത്താവിന്റെ പ്രശ്നവും കുടുംബത്തിന്റെ പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പത് ഇങ്ങനെ അവസാനിക്കൂല, ഇനിയിപ്പത് ഇങ്ങനെ തന്നെ പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. തെറ്റാണ് ആ ധാരണ. ഞാൻ പറഞ്ഞു തരൂ, നമ്മൾ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റും. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. കടലിൽ വീണിട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിയിട്ട് കരക്കെത്തിച്ചവനാണ് പടച്ച തമ്പുരാൻ. മൂസാനബി വെള്ളത്തിൽ അടിച്ചപ്പോൾ വെള്ളം മണല് പോലെ മണ്ണ് പോലെ കത്തൗതിൽ അളിയും കൂനയായി കുമിഞ്ഞു നിന്നു. അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു മകനെ ആട് നോക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി.
പിന്നെ ആ മകനെ കിട്ടിയില്ല. രണ്ടാമത്തെ മകനെ കൊടുത്താലേ ഇനി റേഷൻ കിട്ടൂ എന്ന് മക്കൾ പിൽക്കാലത്ത് വന്ന് പറഞ്ഞപ്പോൾ ഒരു മകൻ നഷ്ടപ്പെട്ട ദുഃഖത്താൽ കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വൃദ്ധനായ പിതാവ് രണ്ടാമത്തെ മകനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു, ശ്രദ്ധിക്കണം സൂക്ഷിക്കണമൊക്കെ പറഞ്ഞു. പക്ഷെ മക്കൾ തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ മകനും കൂടെ ഇല്ല. അപ്പോൾ ലോകത്തിലെ മഹോന്നതന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് എന്തിനാണ് സഹോദരിമാരെ ഖുർആനിൽ പറഞ്ഞു തന്നത്? ഏത് വലിയ മാരക രോഗങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ എല്ലാത്തിനും കഴിയുന്ന അള്ളാഹുവിന് ഒരു പരിഹാരമുണ്ടാക്കി തരാൻ കഴിയും എന്ന വിശ്വാസമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ ആത്മധൈര്യം. യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസു, എന്റെ പൊന്നു മക്കളെ നിങ്ങൾ പോകൂ എന്നിട്ട് അന്വേഷിക്കൂ. ആരെ അന്വേഷിക്കണം? വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ യൂസുഫിനെയും അഖീഹി അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. വലാ തൈഅസു മിൻ റൗഹില്ല, അല്ലാഹു നൽകുന്ന ആശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ല ഖൗമുൽ കാഫിറു, ഒരിക്കലും സത്യനിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിനെ കൊട്ട് നിരാശപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അതൊരു വലിയ കാര്യമാണ്. എന്റെ ഒരു സുഹൃത്ത് ക്യാൻസറായി, കീമോ കഴിഞ്ഞ് തലയിലെ മുടിയൊക്കെ പോയി. ഞങ്ങളൊക്കെ അയാളെ കാണുന്നതന്നെ അയാൾക്ക് ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോ എന്താ അറിയോ, മാറുന്ന ഉറപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്നാടിക്കാൻ പറ്റുക, ക്യാൻസർ വന്ന ഒരാൾക്ക് ഇത് മാറിക്കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും പറ്റൂ? അതിന് വിശ്വാസിക്കേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ, വിശ്വാസിക്കേ പറ്റുള്ളൂ, പ്രാർത്ഥിച്ചാൽ നടക്കും. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അണ്ടാശയത്തിൽ മുഴ ഉണ്ടായിട്ട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എനിക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലല്ല മുഴയുള്ളത്. അവർ തുന്നി എടുക്കാതെ തുന്നി കോഴിക്കോടത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി തുറന്നു. 6 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു മുഴ. 3 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും അതേ സ്ഥലത്തൊരു കറുത്ത പാട്, ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അവർ മനമുരുകി പ്രാർത്ഥിച്ചു, അവരെന്നോട് നേരിട്ട് പറഞ്ഞാണ്, മനമുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഡോക്ടർ വീണ്ടും ഒരു ഓപ്പറേഷൻ നിർദ്ദേശിച്ചു, ചെറുതായിട്ടൊന്ന് തുറന്നു. തുറന്നപ്പോ പറഞ്ഞു, അന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സ്റ്റിച്ച് അവിടെ കിടക്കുകയാണ്. സ്റ്റിച്ച് ഒരു പ്രശ്നമല്ല ഇന്ന്, പക്ഷെ അവരുടെ മനസ്സിലുള്ള പേടി നീങ്ങി പോകുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ ഒരു പേടി, 3 ഓപ്പറേഷൻ കഴിഞ്ഞ പേടി മാറുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാം മാറിപ്പോയി. സഹോദരിമാരെ, എന്ത് പ്രശ്നം? നിങ്ങളുടെ മകൾക്ക് പ്രശ്നമുണ്ടോ? മരുമകന് പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടോ? ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ നിരാശപ്പെടാതിരിക്കും. ഇതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തെ സമാധാനപരമായി കൊണ്ടുപോകാൻ നമുക്ക് ധൈര്യം കിട്ടുന്ന ചില ആശയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ പുരുഷന്മാരിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും വനിതാ സമ്മേളനം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വനിതകളോട് പറയാനാണ് ഞാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നത്. എനിക്ക് നിങ്ങളോട് ചെറുത് പറയാനുണ്ട്. സഹോദരിമാരെ, ഈ ഭൂമിയിൽ ഏറ്റവും ആസ്വാദകരമായി ഒരു മനുഷ്യൻ അനുഭവിക്കുവാനുള്ളത് വൈവാഹിക ജീവൻ തന്നെയാണ്, ദാമ്പത്യ ജീവിതം തന്നെയാണ്, അതിലൊരു സംശയമല്ല. നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ 10-14 വയസ്സ് പ്രായമുള്ള ഒരു മകനെ കൊന്നു, കരിച്ചു കളഞ്ഞു. പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ട് കഴിഞ്ഞ അതിനെപ്പറ്റി TVയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, കുറെ മനഃശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരൊക്കെ കൂടിയുള്ള ചർച്ച. അപ്പൊ ആ ചർച്ച ഇങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് കണ്ടപ്പോൾ, ഞാൻ ആ ചർച്ച കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ആ ചർച്ചയിൽ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ കാര്യമായി പറയണ വർത്തമാനം എന്താണ്, അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവും, മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടാവും, ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അവൾ ആ കുട്ടിയെ കൊല്ലുമായിരുന്നില്ല എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ എന്റെ മനസ്സിനോട് പറഞ്ഞ എന്താ അറിയോ, എന്തെങ്കിലും ഒരു അവിഹിത ബന്ധം ഉള്ള ഒരു സ്ത്രീ അല്ലാതെ ഒരിക്കലും കുഞ്ഞിനെ കൊല്ലില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഒരു പയ്യൻ, 3 മക്കളുണ്ടായക്ക്, നല്ല സുമുഖന്മാരായ 3 ആൺകുട്ടികൾ, അവനൊരു പെൺകുട്ടിയുമായി അവിഹിത ബന്ധം ഉണ്ടായപ്പോ അവൻ എന്താ ചെയ്തരങ്ങൾ, നല്ലൊരു വെള്ളക്കെട്ടിലേക്ക് ഭാര്യനെയും മക്കൾ ഇരുത്തിയിട്ട് നേരെ ബേക്ക് കൊണ്ടുപോയി തള്ളി. എന്തിന്? ഭാര്യയെയും 3 കുട്ടികളെയും കൊന്ന ആ അവിഹിത ബന്ധത്തിലുള്ള പെണ്ണുമായി ഒന്നിച്ചു ജീവിക്കാൻ അവൻ തീരുമാനിച്ചാൽ പോരല്ലോ സുഹൃത്തുക്കളെ, അവിഹിത ബന്ധങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധ്യമാകൂന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ഇത് ഞാൻ പറയാൻ കാരണം, അവിഹിത ബന്ധങ്ങളിൽ എന്താണ് ഇത്ര താല്പര്യം, എന്താണ് ഇത്ര താല്പര്യം? ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്, ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷന് ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ബന്ധങ്ങൾ സുഹൃത്തുക്കളെ ഈ ഭൂമിയിലെ ഏറ്റവും ആസ്വാദകരമായ ഒന്നാണ്. ആ ആസ്വാദനത്തിന്റെ ഉള്ളിൽ എത്തിപ്പെടുമ്പോൾ ഒരു മദ്യപാനി
എല്ലാം വിറ്റ് മദ്യപിക്കുന്ന പോലെ ഒരവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടവൻ എല്ലാം ത്യജിച്ച് ആ അവിഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കും. അത്തരം അവിഹിതങ്ങൾക്ക് പകരമാണ് ഒരു വിവാഹം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നത്. ഒരു സ്ത്രീയെ ഏത് രൂപത്തിലും അനുഭവിക്കാൻ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ് അള്ളാഹു ഒരു കരാറിലൂടെ. രക്ഷിതാവിന്റെ സമ്മതത്തോടുകൂടെ ഒരു മഹറിലൂടെ എങ്ങനെയും അനുഭവിക്കാമെന്നാണ്. അശ്ലീലങ്ങൾക്ക് അഡിക്റ്റായി ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വൃത്തികെട്ട സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന പല ആളുകളും ആ അഡിക്ഷൻ മാറിക്കിട്ടാൻ വേണ്ടി കൗൺസിലിങ്ങിന് വരാറുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറയാറുള്ളത് എന്താ വെച്ചാൽ, നീ ഈ നെറ്റിന്റെ ഈ ഇന്റർനെറ്റിലും ഗൂഗിളും നീ കാണുന്ന ആ വൃത്തികെട്ട സ്ത്രീകളുടെ ചിത്രമുണ്ടല്ലോ, ആ സ്ത്രീകൾക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിന്റെ ഭാര്യക്കുമുണ്ട്. പക്ഷേ ആ ഭാര്യയെ ആ നെറ്റിൽ നീ കാണുന്നത് ഏത് വേഷത്തിലാണോ ആ വൃത്തികെട്ട സ്ത്രീകളെ, അതേ വേഷമിട്ടുകൊണ്ട് നിന്റെ മക്കൾ കാണാതെ മറ്റുള്ളവർ കാണാതെ നിന്റെ ബെഡ്റൂമിൽ നിന്റെ മുമ്പിൽ അവൾക്ക് വരാൻ ഇസ്ലാം അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. സഹോദരിമാരെ നല്ലവണ്ണം ആലോചിക്കണം. 10,000 ഉം 15,000 ഉം കൊടുത്ത് കോസ്മെറ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അലങ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്നും പുറത്തിറങ്ങി റോട്ടിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനത്തെ സ്ത്രീകൾക്കിടയിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്നത്തെ പുരുഷന്മാരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കണോ അതൊക്കെ പുരുഷന് നൽകേണ്ടത് അവന്റെ ഭാര്യയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് നിങ്ങൾക്ക് പറ്റിയാലേ നിങ്ങൾക്കൊരു നല്ല ഭാര്യയാകാൻ പറ്റൂ. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്, എല്ലാം അതിലുണ്ട്. വസ്ത്രം എന്താണ് സുഹൃത്തുക്കളെ? ദേഹത്തിന്റെ സൗന്ദര്യമാണ്, അഭിമാനമാണ്, ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്, ദേഹത്തിന്റെ സ്വകാര്യതകൾ അറിയുന്നതാണ്, ദേഹത്തിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. അത്രയും ബന്ധം ശാരീരികമായും മാനസികമായും ഭാര്യയും ഭർത്താവും തമ്മിൽ വേണം. ഇസ്ലാം ഒരു സ്ത്രീ കാണിക്കുന്ന അനുസരണക്കേടിൽ ഏറ്റവും വലിയ അനുസരണക്കേടായി നിശ്ചയിച്ചത് ഏതാണെന്നറിയോ? ഒരു ഭർത്താവ് തന്റെ ഇത്തരം ഒരു ശാരീരിക ആവശ്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ വെറുതെ അകാരണമായിക്കൊണ്ട് ഒരു സ്ത്രീ തടസ്സം പറഞ്ഞാൽ നേരം പ്രഭാതമാകും വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് അതിന്റെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കടമകളെ കുറിച്ചും ബാധ്യതകളെ കുറിച്ചും കാലഘട്ടത്തെ കുറിച്ചും നമ്മൾ അറിയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലും കയറാനാണ്. അത് 3 എണ്ണം പുരുഷനും ബാധകമാണ്. നിസ്കാരം നോമ്പൊക്കെ പുരുഷനുള്ളത് തന്നെയാണ്, സ്ത്രീക്ക് മാത്രമുള്ളതല്ല. പക്ഷെ 2 കാര്യം നിങ്ങൾക്ക് മാത്രം പ്രത്യേകമാണ്. ഞാൻ ഈ മഹാസദസ്സിലെ സ്ത്രീകളെ സാക്ഷി നിർത്തി പറയട്ടെ, നിങ്ങൾക്ക് കഴിയാത്തതാണ് സഹോദരിമാരെ. അത് നന്നായി പരിശ്രമിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം സാധ്യമാകുന്ന 2 കാര്യങ്ങൾ. അതുകൊണ്ടാണ് ദാനധർമ്മങ്ങൾ കൊടുത്തവർക്കൊരു വാതിലും അതേപോലെ തന്നെ നോമ്പ് നോറ്റവർക്കൊരു വാതിലും അങ്ങനെ വ്യത്യസ്തമായ വാതിൽ നിശ്ചയിച്ചപ്പോൾ ഒരു പെണ്ണിനെ ഏതു വാതിലൂടെയും കടന്നു കയറാൻ അനുവദിക്കുന്നത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി അവൾ പരിശ്രമിച്ചത് കൊണ്ടാണ്. ഒന്നെന്താണ്? അഹ്സനത്ത് ഫർജഹ എന്നാണ്, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക എന്നാണ്. വീട്ടിൽ ഒരു വേഷിട്ട് പുറത്തുകിട ഇറങ്ങി വരുമ്പോൾ വേറെ ഒരു അന്യ പുരുഷന്റെ കണ്ണ് ദേഹത്ത് പതിഞ്ഞ് അവന്റെ മനസ്സിൽ ഒരു അവിഹിത സുഖം എന്നെ കൊണ്ടുണ്ടാകുന്നില്ല എന്ന് വേഷം കൊണ്ട് ഉറപ്പുവരുത്താൻ കഴിയുന്ന എത്ര സഹോദരിമാരെന്റെ ശബ്ദം കേൾക്കുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വൈകുന്നേരം വീട്ടിലെത്തും വരെ എന്നെ നോക്കുന്ന ഒരു പുരുഷന്റെ കണ്ണുകൾക്കും ഒരു അവിഹിതമായ ആസ്വാദനം നൽകാവുന്ന ഒന്നും എന്റെ വേഷത്തിൽ ഇല്ലെന്ന് പറയാൻ ആർക്ക് പറ്റും സഹോദരിമാരെ? ഇസ്ലാം നിശ്ചയിച്ച വേഷം ജിൽബാബ്, ജിൽബാബ് ഗൗൺ, ജിൽബാബ് ദേഹത്ത് അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രം. അതാ പറഞ്ഞു. അവിടെ എന്തറിയോ, എന്റെ കോളേജിലെ പെൺകുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ഒരു ക്ലാസ് എടുത്തപ്പോൾ എനിക്കറിയാം പെൺകുട്ടികളിൽ മിക്കവാറും അവിടെ ഏറ്റവും വലിയ അപകർഷതാ ബോധം അവിടെ സൗന്ദര്യമില്ലായ്മയാണ്. ഞാനൊരു കറുത്ത പെൺകുട്ടി ആയത് എന്ത്, ഞാൻ എന്ത് മറ്റുള്ളവരെ അവിടെ ഗ്ലാമർ ഇല്ലാത്തതെന്നാ പറയാം. ഞാൻ അവരോട് പറയും, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരൊറ്റ പുരുഷന് വേണ്ടിയുള്ളതാണ്, ഒരു പുരുഷന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അയാൾ വന്നിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞാൽ തീർന്നു സൗന്ദര്യത്തിന്റെ ആവശ്യം, അത്രയേ ഉള്ളൂ സൗന്ദര്യത്തിന്റെ ആവശ്യം. എന്റെ അടുത്തൊരു ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന്റെ അവസ്ഥ കഴിഞ്ഞു, പിന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇന്നെ ഇഷ്ടമായി എന്ന് ഒരാൾ വന്ന് നോക്കി മുഖത്ത് നോക്കി പറഞ്ഞാൽ ഒരു വേറൊരാൾക്ക് ഇഷ്ടമാകാതിരുന്നാൽ അവൾ ഭാഗ്യവതി എന്നാ ഞാൻ പറയാം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഇഷ്ടമാണോ അയാൾക്കുണ്ടായതെങ്കിലും നമുക്ക് പ്രശ്നമാണ്.
നിങ്ങൾ എന്ന നിലക്ക് നിങ്ങളെ ഇഷ്ടമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം ഭർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ്. വല്ലദേനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനിബ്തഗ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ അദൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് അവർ. എന്നിട്ട് എന്താ പറയുക, ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കാറാണ്. വികാരം എല്ലാ മനുഷ്യനുണ്ടാവും. വൈകാരികത അങ്ങനെ കുഴിച്ചുമൂടേണ്ട സാധനമല്ല, മരുന്ന് കഴിച്ച് നശിപ്പിക്കേണ്ട സാധനമല്ല, അത് നല്ല നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതാണ് അള്ളാഹു വികാരത്തെ. ഇല്ല അലാ അസ്വാജിഹിം, ഭാര്യമാരിൽ അത് സാധ്യമാകണം. അതുകൊണ്ട് ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാം. രണ്ടാമത്തെ എന്താ ഒരു സ്ത്രീക്ക് പറഞ്ഞ സുഹൃത്തുക്കളെ, കഴിയാത്തത് ഞാൻ പറഞ്ഞു വെറുതെ അല്ല, സ്വർഗത്തിന്റെ അയ്യ ബാബിൻ ശക്തി ഇഷ്ടമുള്ള കവാടത്ത് കൂടി കേറിക്കോ എന്ന് പറയണമെങ്കിൽ കുറച്ച് അധ്വാനം അതിന്റെ പിന്നിൽ ഉണ്ടാവുള്ളൂ. എന്താ രണ്ടാമത്തെ കാര്യം, എന്നാണ് ഭർത്താവിനനുസരിക്കുക. അപ്പൊ എല്ലാ സ്ത്രീ ഭർത്താവിനനുസരിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കാം. ഭർത്താവിന് അനുസരിക്കുന്ന സ്ത്രീകളുണ്ടോ എന്നാണ് ഒരു പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് തിരിച്ച് നമ്മളൊക്കെ ആണുങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് അതിന്റെ ഒരു കാരണം, കുറച്ച് ബുദ്ധിമുട്ട് അതിലുണ്ട് ആണുങ്ങളെ അനുസരിക്കാൻ. എന്താ അറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകളെ പെരുമാറ്റത്തിൽ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ഭർത്താവിനോട് ഞാൻ പെരുമാറുന്നതിൽ അനുസരണക്കേടോ തകരാറോ ഒന്നുമില്ലാന്ന് അത്ര മനഃശക്തിയോട് പറയാൻ പറ്റുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പെൺകുട്ടികളോടോ ആൺകുട്ടികളോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നോക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കിനത് അമ്മ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പ ഇതന്നെയാണ് അമ്മാന്റെ പരിപാടി എന്ന് നമ്മൾ പറയും അല്ലെ. എല്ലാ പെൺകുട്ടികളും പറയണതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോഴേക്കും അവളെ മുഖത്ത് ഇങ്ങനെ ഒരു 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 മുഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മറുപടി പറയാൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക, ഒരു ഉമ്മാക്ക് എന്താ തോന്നുക? അപ്പൊ ഉമ്മാര് പറയുന്ന ചില വാക്കുകളുണ്ട്, അണക്ക് ഇന്നൊരു വിലയില്ല, ഞാൻ എന്റെ ഉമ്മയല്ലേ, എന്തെങ്കിലും ബഹുമാനം അണക്കുണ്ടോ, എന്താ ഞാൻ പറയുമ്പോ ഒന്നും കേട്ടാൽ ഒന്നും ഉണ്ടാകുന്നാൽ എല്ലാറ്റിനും ഇങ്ങനെ മറുപടി പറയണം. അനുസരണല്ല, ബഹുമാനല്ല, ക്ലാസ്സിനും പ്രസംഗത്തിനൊക്കെ പോയിട്ട് വലിയ കാര്യം എന്നൊക്കെ അങ്ങനെ പറയും. ഇതെന്നെയാണ് ഭർത്താവിനും തോന്നുക. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴേ നമ്മൾ ആ പറഞ്ഞു മുഴുവനാക്കേണ്ട മുന്നേ തിരിച്ചു പറയും, മറുപടി പറയും, കേൾക്കാങ്ങ് നിൽക്കും, മുഖം ഇങ്ങനെ വീർപ്പിക്കും ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നുന്നത് അതാണ്. എന്താണ്, ഞാനൊരു ഭർത്താവാണെന്ന് നിനക്ക് മനസ്സിലായില്ല, എന്റെ വില നിനക്ക് അറിയില്ല, എന്നോട് നിനക്ക് ബഹുമാനമല്ല, എല്ലാത്തിനും ചാടിക്കേറി മറുപടി പറയും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും.